ചേട്ടൻ ഇവിടെ ഇരിക്കുമായിരുന്നോ? ബാ, നമുക്ക് ചായ കുടിക്കണ്ടേ? അതെ, അമ്മ കുടിക്കുന്നുണ്ട്. പിന്നെ ഇനി ചായ കുടിക്കാത്ത കുറവേ ഉള്ളൂ. എനിക്ക് ചായയൊന്നും വേണ്ട, നീ പോയി ചായ കുടിച്ചോ. എന്നെ ചേട്ടൻ ഈ പറയുന്നേ? ഞാനെന്ത് ചെയ്തു? ബാന്നേ, ചായ കുടിക്കാം, അമ്മ വിളിക്കുന്നുണ്ട്. കുറേ നേരമായി അമ്മ വിളിക്കുന്നു. അന്നെ ചായ എടുക്കാം. ഓ, അവരെ ആങ്ങളെയും പെങ്ങളും ചായ കുടിക്കട്ടെ എന്നേ. എന്തോ മോനെ പറയുന്നേ, നിങ്ങളമ്മ വഴക്ക് കൂടിയോ? എന്താ പ്രശ്നം? ഇന്നലെ അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഇന്നലെ സിനിമയ്ക്ക് പോയായിരുന്നല്ലോ. അപ്പൊ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ആങ്ങളെയും പെങ്ങളും, എന്നെയും ചേച്ചിയൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഞങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും അവർക്കില്ല. അത് പിന്നെ മോനെ, അവരാങ്ങളെയും പെങ്ങളും തമ്മിൽ പണ്ടേ ഭയങ്കര കൂട്ടാണ്. ഇപ്പം നോക്കുക, 2 വർഷം കൂടിയല്ലേ വരുന്നത്. അതിൻ്റെ ഒരു അത്രയും നാൾ കൂടി കണ്ടതിൻ്റെ ഒരു സ്നേഹ കൂടുതൽ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അമ്മേ, എൻ്റെ കാര്യം പോട്ടെ, ഞാനും അവളും കൂടെ എപ്പോഴും ഒരുമിച്ചാണ്. ഇവള് കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. പക്ഷെ ചേച്ചിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 വർഷം ഇവള് പിന്നെ ആളിനെ കാണാതിരുന്നു. അതേപോലെ തന്നെ ചേച്ചി 2 വർഷം കാണാതിരുന്നതല്ലേ, അവർക്ക് ഒരുമിച്ചൊരു ഇച്ചിരി നേരം ഇരിക്കണം എന്നുണ്ടാവുകയല്ലേ. ഇവള് ആങ്ങളെ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ തലേദിവസം തന്നെ, ആളിയും വരുന്നതിൻ്റെ തലേദിവസം തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. എന്നിട്ടോ പോരുകയില്ല. അവർക്ക് എപ്പോഴെങ്കിലും ഒരു ഇച്ചിരി നേരം സന്തോഷത്തോടെ സമാധാനത്തോടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുണ്ടാവില്ലേ. അമ്മയ്ക്ക് മനസ്സിലായി മോനെ, ഞാൻ അവരുടെ സ്നേഹം കണ്ടപ്പം കുഴപ്പമില്ല, ഇനി അമ്മ ശ്രദ്ധിച്ചോളാം. മോൻ പറഞ്ഞതാണ് എൻ്റെ ശരി.